ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ വിനീത. അപ്പൊ ഞാൻ വന്നിരിക്കുന്ന ഒരു സ്കിൻ കെയറുമായിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ കുറച്ച് നാൾ നല്ല ചൂടായിരുന്നു, പിന്നെ ഇപ്പൊ നല്ല മഴയായി, കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇടയ്ക്ക് ചൂട് വരുന്നുണ്ട്, ഇടയ്ക്ക് മഴ വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. സോ നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. സ്കിന്നിന് ഇടയ്ക്കൊക്കെ നമ്മൾ എന്താ കുറച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ചൂട് കാലത്തായിരുന്നു കുറച്ചുകൂടി ഇതായിരുന്നത്, പക്ഷെ ആ സമയത്ത് നമുക്ക് ഡ്രൈ ആകുമായിരുന്നു സ്കിന്ന്. ഇപ്പോഴും സ്കിന്നിന് മഴക്കാലമായപ്പോഴേക്കും നമുക്ക് അതിൻ്റെതായ ഒരു സ്കിൻ കെയർ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ സ്കിന്നിന് യോജിച്ച രീതിയിലുള്ള ടോപ്പ്. എൻ്റെ സ്കിന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, അത്ര ഡ്രൈ അല്ല, അത്ര ഓയിലി അല്ലാത്തൊരു ടൈപ്പ് ഓഫ് സ്കിന്നാണ് എൻ്റെ സ്കിന്ന്. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തോന്നി. സോ നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. അത് ചെയ്തിട്ട് കുറച്ചായി, പക്ഷെ എനിക്ക് ഞാൻ എൻ്റെ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ മൂന്ന് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്, ദെൻ സ്ക്രബിങ് പിന്നെ ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ്. അപ്പം അതിന് വേണ്ടി ഒരു സ്പൂണ് തൈരും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. കോഫി പൗഡർ ഒരു നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഫേസിലുള്ള ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ തൈര് നമുക്ക് ഒരു മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. തൈര് സ്കിൻ വൈറ്റനിങ്ങും എല്ലാത്തിനും യൂസ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരെ ഇത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് അത് വലിഞ്ഞു വരണം, നമുക്ക് അറിയാൻ പറ്റില്ല. ഒരുപാട് വലിഞ്ഞു വരുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഏജ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും, അതുകൊണ്ട് നമുക്ക് അത്രയും ആവണ്ട. ഇനി നമുക്കത് വാഷ് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല, അടുത്ത സ്റ്റെപ്പ് വേഗം തന്നെ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ കോഫി പൗഡറാണ് എടുക്കുന്നത്. കുറച്ച് കോഫി പൗഡർ മതി കേട്ടോ എല്ലാത്തിനും. അപ്പം നമ്മൾ രണ്ട് രൂപയുടെ ഈ ഇൻസ്റ്റന്റ് പാക്ക് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് കോഫി പൗഡർ എടുത്തിട്ട് ഇതും അതുപോലെ തന്നെ ഇത് സ്ക്രബ്ബറാണ്. സോ നമ്മൾ ഇതിൽ പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക, ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടും. നമുക്കറിയാമല്ലോ നമ്മൾ പണ്ട് മുതൽ ഇതൊക്കെ ചെയ്യാറുള്ളതാണ്. അതിലേക്ക് കുറച്ച് ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ, നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുന്ന വല്ല ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കുറച്ച് ഹണിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അവസാനം അത് സെറ്റാക്കി നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്തുകൊണ്ട് പോകാം കേട്ടോ. ആ പഞ്ചസാര ഉള്ളതുകൊണ്ടാണ് അതങ്ങ് ഫേസിൽ അത്ര ഇതായിട്ട് പിടിച്ചിരിക്കാത്തത്. സോ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബിങ് വഴി നമ്മുടെ ഫേസ് ഡീടോക്സിഫൈ ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ സ്ക്രബിങ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ സ്ക്രബിങ് ചെയ്യുന്നത് നല്ലതാട്ടോ. നമ്മളിതുപോലെ സ്ക്രബ് ചെയ്യുന്ന വഴി ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്ന് കുറച്ച് ഗ്ലോയിങ് ആകും, കുറച്ചുകൂടി സ്മൂത്ത് ആകും കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് മിററിൻ്റെ അടിക്കൽ പോയി ഇതൊക്കെ തേച്ച് വന്നപ്പോഴേക്കും കയ്യിലും ഒക്കെ ആയി, മൊത്തത്തിലായി. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കേർഡാണ്. കേർഡിൻ്റെ കൂടെ തന്നെ കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം എല്ലാത്തിനും കോമൺ ഐറ്റംസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഫേസ് മാസ്ക് ആണ്. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര സ്മൂത്ത് ആകും, അതുപോലെ ഒരു ഗ്ലോയിങ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോകും, നമ്മുടെ ഫേസ് ക്ലീൻ ആയിട്ടിരിക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. നമ്മളപ്പോൾ വെളുക്കുക എന്നതിലുപരി നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് എന്താണേലും നന്നായിട്ട് ഉണങ്ങി വരണവരെ വെയിറ്റ് ചെയ്തിരിക്കാം. ഒരുപാട് വലിഞ്ഞു വരണ്ട കേട്ടോ. ഇപ്പം അത്യാവശ്യമൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വാഷ് ചെയ്തിട്ട് വരാം. എൻ്റെ മുഖം ഭയങ്കര സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊരു ഗ്ലോ, എൻ്റെ റൂമിലുള്ള കുട്ടികളൊക്കെ പറഞ്ഞ് ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പിറ്റേഴ്സ് ആവുകയാണെങ്കിലാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരും ബൈ ബൈ.